കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ CISF ഉദ്യോഗസ്ഥന സസ്പെൻഷൻ. അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ കുമാറിനെയാണ് CISF ഡയറക്ടർ ജനറൽ സസ്പെൻഡ് ചെയ്തത്. കേസിൽ പങ്കാളിയായ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനയുള്ളത്. സ്വർണ്ണക്കടത്തിന്റെ ആ വലിയ കഥയിലേക്കാണ് ഇനി ക്രൈം സീൻ പോകുന്നത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രമായി അറിയപ്പെടുന്നതിന് ഏറെ വർഷത്തെ പഴക്കമുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുടെ പങ്കും പലതവണ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് 8 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്വർണ്ണക്കടത്ത് ബന്ധം ആരോപിച്ച് സസ്പെൻഡ് ചെയ്തത്. CBI അന്വേഷണം ആ കേസിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇതേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തന്നെ കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണം കടത്തുന്നതെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. വലിയ തിരക്കഥയായിരുന്നു ഇതിന്റെ പിന്നാമ്പുറത്ത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഇന്ന് കരിപ്പൂരിലൂടെ ഒരു സ്വർണം ഇടപാട് നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. SPയുടെ നിർദ്ദേശപ്രകാരം കരിപ്പൂർ പോലീസ് എയർപോർട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു വാഹനം കരിപ്പൂർ എയർപോർട്ടിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏറെ സമയമായി ആരെയോ കാത്തിരിക്കുന്നുണ്ട്. പോലീസ് നോട്ടമിട്ടു, അവരെ പിടികൂടി. 2 ജിദ്ദയിൽ നിന്നെത്തിയ യാത്രക്കാരും സ്വർണം ഇടപാട് നടത്താനെത്തിയ 2 സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ആളുകളും 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പോലീസിന് ലഭിച്ചത് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന കസ്റ്റംസ് അടക്കമുള്ള വലിയൊരു മാഫിയ സംഘത്തിലേക്കുള്ള സൂചനകളായിരുന്നു. ആദ്യം പിടിയിലാകുന്നത് കരിപ്പൂർ എയർപോർട്ട് അതോറിറ്റിയിൽ ലഗേജ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനായ ഷർഫലിയാണ്. ഈ ഷർഫലിയുടെ പക്കൽ നിന്ന് പോലീസിന് ലഭിച്ചത് കസ്റ്റംസിൻ്റെയും CISF ഡ്യൂട്ടി ഷെഡ്യൂളുകൾ. ഇതെങ്ങനെ ഒരു ലഗേജ് ജീവനക്കാരൻ ലഭിക്കുന്നു എന്ന ചോദ്യമാണ്, ആ സംശയങ്ങളാണ് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കസ്റ്റംസിൻ്റെയും CISF അടക്കം കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെ പങ്ക് പുറംലോകമറിയാൻ കാരണമായത്. ഷർഫലിയും CISF അസിസ്റ്റന്റ് കമാൻഡർ നവീൻ കുമാറും കസ്റ്റംസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം ചേർന്നുകൊണ്ട് 60 പ്രാവശ്യം കരിപ്പൂർ വഴി സ്വർണം കടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നവീൻ കുമാറിന് 1 സ്വർണ്ണക്കടത്തിന് ലഭിച്ചിരുന്നത് 60,000 രൂപയായിരുന്നു. അതിൽ നിന്ന് 5,000 രൂപ ഷർഫലിക്ക് നൽകും. ബാക്കി തുക കസ്റ്റംസിലെ ഈ കേസിലെ ഈ സ്വർണ്ണക്കടത്തിന് കടത്താൻ സഹായിച്ചവർക്കുള്ളതാണ്. ഒരു പങ്ക് ഈ നവീൻ കുമാറിനും. പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ കുമാറിന് CISF ഡയറക്ടർ ജനറൽ സസ്പെൻഡ് ചെയ്തു. കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ വലിയ ചുരുളുകളാണ് ഇതോടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ നിരവധി പേർ ഇനിയും പ്രതികളാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചനയും. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ മറവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും CISF ചില ഉദ്യോഗസ്ഥരും ശേഖരിച്ചത്, കൈക്കൂലിയായി കൈപ്പറ്റിയത്. സ്വർണ്ണക്കടത്തിന് പിന്നാലെ തന്നെ പൊട്ടിക്കൽ സംഘവും കരിപ്പൂർ കേന്ദ്രീകരിച്ച് ഇപ്പോഴും സജീവമാണ്. പോലീസ് അടക്കം കസ്റ്റംസ് അടക്കം നോക്കി നിൽക്കുമ്പോഴാണ് കരിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ കോടികളുടെ സ്വർണ്ണക്കടത്ത് വ്യാപകമായി ഇപ്പോഴും തുടരുന്നതും.